സി കാപ്പിലാലാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അഭി, നഗരസഭാ ഓഫീസിലെത്തി ഈ രീതിയിൽ അവിടെയുള്ള ജീവനക്കാരെ, അവരുടെ ജോലി ചെയ്യുന്ന ജീവനക്കാരെ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്താൻ ആരാണ് സക്കീർ? വഴികരിയിൽ എവിടെയും വാഹനം നിർത്തി മീൻ വിൽപ്പന നടത്തുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴും പത്തനംതിട്ട നഗരപ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ അനധികൃതമായി മീൻ വിൽപ്പന നടത്തിയ രണ്ട് വാഹനങ്ങൾ മീൻ സഹിതം പിടിച്ചെടുത്തത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ്. തുടർന്ന് മീനും അതോടൊപ്പം തന്നെ വാഹനവും വിട്ടുകൊടുക്കണമെന്നുള്ള തരത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ നഗരസഭയിലെ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കുടെ മേൽ ഉണ്ടായിരുന്നു. പക്ഷേ അവരതിന് വഴങ്ങാൻ തയ്യാറായില്ല. തുടർന്ന് സക്കീർ അലങ്കാരത്തിൽ, അദ്ദേഹം CPMന്റെ മുൻ കൗൺസിലറാണ്, ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളി യൂണിയൻ CITUവിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്, സക്കീർ അലങ്കാരത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 10:40 ഓഫീസിലെത്തി ഹെൽത്ത് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ജൂനിയർ സൂപ്രണ്ടായിട്ടുള്ള ദീപുവിനെ നേരെയാണ് തട്ടിക്കയറിയത്. വാഹനങ്ങൾ വിട്ടുകൊടുത്തില്ലെങ്കിൽ കൈ വെട്ടിക്കളയും എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ശബ്ദം. എന്നാൽ ഈ വിഷയത്തിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിനോട് സംസാരിച്ചിരുന്നു. തനിക്കെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമായിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ വിശദീകരണം. പക്ഷേ അടിസ്ഥാനരഹിതമാണ് ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു വീഡിയോ പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷ സക്കീർ അലങ്കാരത്തിന് ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ രാഷ്ട്രീയക്കാർ ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ നേരിടുമ്പോൾ അതിൻ്റെ മറുപടിയായി പറയുന്ന സ്വാഭാവിക പ്രതികരണം മാത്രമായി അതിനെ കണ്ടാൽ മതിയെന്ന് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും കേസ് എടുക്കാൻ പോലീസ് വൈകിയിരുന്നു. ശനിയാഴ്ച നഗരസഭാ ജീവനക്കാരൻ ദീപു നൽകിയ പരാതി സെക്രട്ടറി പോലീസിന് കൈമാറിയെങ്കിൽ പോലും ചൊവ്വാഴ്ച വൈകുന്നേരം മാത്രമാണ് ഈ വിഷയത്തിൽ കേസ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ ആരോപണങ്ങൾ അക്ഷരം പ്രതി ശരിയാണ് എന്നുള്ളത് വ്യക്തമാവുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് അനധികൃതമായി വിൽപ്പന നടത്തിയ വാഹനങ്ങളും മീനും പിടിച്ചെടുത്തത്. എന്നാൽ വാഹനം വിട്ട് നൽകണം എന്നുള്ള തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കച്ചവടക്കാർക്ക് മീൻ വിട്ട് നൽകാം എന്നുള്ളതായിരുന്നു ജീവനക്കാരെടുത്ത നിലപാട്. എന്നാൽ മീൻ മാത്രമായി വേണ്ടതില്ല, വാഹനങ്ങൾ കൂടി വേണം എന്നുള്ള നിർബന്ധത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കച്ചവടക്കാർ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജീവനക്കാർക്കെതിരെ നടപടി എടുക്കണം, അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വഴങ്ങുന്ന തരത്തിലേക്ക് മാറ്റുമെന്നുള്ള ഒരു ധിക്കാരത്തോടു കൂടിയുള്ള ഒരു സമീപനമാണ് സക്കീർ അലങ്കാരത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ കേസിൽ ഈ ശബ്ദരേഖ അടക്കം പാർട്ടി സെക്രട്ടറി പറഞ്ഞ് പ്രതിരോധ ജാഥ നടത്തുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ കാണുന്നതും കേൾക്കുന്നതും. ൂപ്പത്തൊമ്പതിനായിരം രൂപയുടെ മീന് കുഴിച്ചിട്ടുണ്ട്. അതിന് ഇമാരെ വീട്ടിൽ കൊണ്ടുപോയി കാണും.